നമസ്കാരം ലോകം നടങ്ങിയ സുനാമി ദുരന്തത്തിന് ഇന്ന് പതിനേഴ് വയസ്സ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിനായിരുന്നു കേരള തീരങ്ങളെയടക്കം തുടച്ചുമാറ്റിയ രാക്ഷസ തിരമാലകൾ ആഞ്ഞടിച്ചത് ഇന്തോനേഷ്യ ഇന്ത്യ ശ്രീലങ്ക തുടങ്ങി പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നായി രണ്ടര ലക്ഷം ആളുകളെയാണ് സുനാമി മരണത്തിലേക്ക് വരച്ചിടിച്ചു കൊണ്ടുപോയത് ലോകം ക്രിസ്മസ് ആഘോഷങ്ങളിൽ മയങ്ങി നിൽക്കവയാണ് വടക്കൻ സുമാത്രയിൽ കടലിനടിയിലുണ്ടായ ഭൂകമ്പം ചരിത്രത്തെ മാറ്റിമറിച്ചത് രണ്ടായിരത്തി നാല് ഡിസംബർ പ്രാദേശിക സമയം ഏഴ് അൻപത്തി ഒൻപതിനാണ് മരണ തിരമാലകൾക്ക് രൂപം കൊടുത്ത ഭൂചലനം ഉണ്ടായത് റിട്ടേൺ സ്കേലിൽ ഒൻപത് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ ഏഴ് മണിക്കൂറിനുള്ളിൽ കിഴക്കൻ ആഫ്രിക്ക വരെ എത്തിയ സുനാമിത്തിരകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെമ്പാടും നാശം വിതച്ചു അമേരിക്കൻ ജിയോളജിക്കൽ സർവേയുടെ കണക്ക് പ്രകാരം ഹിരോഷിമുള്ള അണുബോംബുകൾ പൊട്ടിയാൽ ഉണ്ടാകുന്നത്ര ഭൂചലനത്തെ തുടർന്ന് പുറത്തു വന്നത് ചില സ്ഥലങ്ങളിൽ സുനാമി തിരകൾ തീരത്തോടെടുത്തപ്പോൾ മുപ്പതടിവരെ ഉയരമുണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വരെ ഉയരത്തിൽ പൊങ്ങിയ തിരമാലകൾ പതിനഞ്ച് രാജ്യങ്ങളുടെ തീരങ്ങളെയാണ് മുക്കിയത് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഇന്തോനേഷ്യ ഇന്ത്യ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇന്ത്യയിൽ കേരളം തമിഴ്നാട് ആന്ധ്ര പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ തീരങ്ങളിലാണ് സുനാമി തിരകൾ ആഞ്ഞടിച്ചത് ഇവിടങ്ങളിലായി പതിനാറായിരം ജീവനുകളാണ് പൊലിഞ്ഞത് കടലിലെയും മറ്റ് ജലത്തിന് വണ്ടോതിൽ സ്ഥാന ചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീമാകാരമായ തിരകളെയാണ് സുനാമി എന്ന് വിളിക്കുന്നത് ഭൂമികുലുക്കം വൻതോതിലുള്ള സമുദ്രാന്തർ ചലനങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനം ഉൽക്കാപതം മറ്റ് സമുദ്രാന്തര സ്ഫോടനങ്ങൾ തുടങ്ങിയവ ഒരു സുനാമി സൃഷ്ടിക്കാൻ കഴിവുള്ള കാരണങ്ങളാണ് സുനാമികൾ തിരിച്ചറിയപ്പെടാത്തത്ര ചെറുതും അങ്ങേയറ്റം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാവുന്നത്ര ഗ്രീക്ക് ചരിത്രകാരനായ തുസിഡൈസ് ആണ് ആദ്യമായി സുനാമിയെ സമുദ്രാന്തര ഭൂകമ്പങ്ങളുമായി ബന്ധപ്പെടുത്തിയത് ഇരുപതാം വരെ സുനാമിയെ പറ്റി വളരെ ചെറിയ തോതിൽ മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ സുനാമി എന്ന വാക്ക് ജപ്പാൻ ഭാഷയിൽ നിന്നും ഉടലെടുത്തതാണ് ജപ്പാൻ ഭാഷയിലെ സു എന്നും തുറമുഖം എന്ന് അർത്ഥം നാമി എന്നും തിര എന്നർത്ഥം രണ്ട് വാക്കുകൾ കൂടിച്ചേരുന്നതാണ് സുനാമി ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയഞ്ചോളം സുനാമികൾ ജപ്പാനിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഉൾക്കടലിൽ ഒരു സുനാമിയുടെ തരംഗ ദൈർഘ്യം നൂറുകണക്കിന് കിലോമീറ്ററുകൾ വരും ഒരു സുനാമി കടന്നു പോകുന്നത് ഉൾക്കടലിൽ കപ്പലിലുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല ചെറിയൊരു ഉയർച്ചയും താഴ്ചയും കടന്നുപോയതായി മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ കറയോടടുക്കും തോറും തരംഗ ദൈർഘ്യം വേഗത എന്നിവ കുറയുകയും ഉയരം അനേകം മടങ്ങ് കൂടുകയും ചെയ്യുന്നു സമുദ്രത്തിന്റെ അടുത്തട്ട് പൊടുന്നതിനെ ചലിക്കുകയും സമുദ്രജലത്തെ ലംബമായി തള്ളുകയും വലിക്കുകയോ ചെയ്യുമ്പോൾ സുനാമിത്തിരകൾ ഉണ്ടാകുന്നു ഭൂമിയുടെ അടിയിലുള്ള ഫലകങ്ങളുടെ അതിർത്തികളിലാണ് ഇത്തരം ലംബദിശയിലുള്ള ചലനങ്ങൾ നടക്കുക ഇത്തരം ഫലകങ്ങൾ തമ്മിൽ ഉരസി ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ സുനാമി ഉണ്ടാക്കാൻ പര്യാപ്തമാണ് സമുദ്രാന്തർ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലും അഗ്നിപർവ്വത ശേഷിപ്പുകൾ അതിനു മുകളിലുള്ള ജലഖണ്ഡത്തെ വൺതോതിൽ ഇളക്കാൻ പര്യാപ്തമാകുന്നവയാണ് അതുപോലെ തന്നെ സമുദ്രത്തിനടിയിൽ ഒരു വലിയ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് മൂലവും സുനാമി ഉണ്ടാകാം സുനാമി ഒരു ഭീമാകാരമായ തിര എന്ന് പറയാൻ പറ്റില്ല പകരം ചേരുന്ന വിശേഷണം ഇതാണ് തുടർച്ചയായി ദ്രുതഗതിയിൽ വേലിയേറ്റം ഈ ഏറ്റം എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി കരയിലേക്ക് കുതിച്ചു കയറും ആദ്യത്തെ കയറ്റത്തിന് പിന്നാലെ വരുന്ന അളവില്ലാത്തത്ര വെള്ളമാണ് എല്ലാ നാശനഷ്ടങ്ങളും വരുത്തി വയ്ക്കുന്നത് കടലിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കും അത് കരയിലേക്ക് അതിവേഗത്തിൽ ഒഴുകി കയറുകയും ചെയ്യും വെള്ളത്തിന്റെ അതിശക്തമായ തള്ളലിൽ കെട്ടിടങ്ങളടക്കം മുന്നിൽപ്പെടുന്ന എന്നും തകർന്നു തരിപ്പണമാകും കപ്പലുകളെല്ലാം എടുത്ത് കരയിൽ അതിദൂരം ഉള്ളിലേക്ക് കൊണ്ടുപോകും വലിയ അളവിൽ ജലവും അതിശക്തമായ അളവിൽ ഊർജവും സുനാമികളിൽ ഉള്ളതുകൊണ്ട് ഇവ കടൽ തീരങ്ങളുടെ വൻതോതിൽ നാശത്തിന് കാരണമാകുന്നു മറ്റു നിരകളെ അപേക്ഷിച്ച് സുനാമി വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നവയാണ് അളവറ്റ ഊർജവും അതിവേഗതയിൽ സമുദ്രങ്ങൾ താണ്ടി ഒട്ടും ഊർജ സഞ്ചരിക്കുന്ന ഒരു പ്രതിഭാസമാണിത് ഉത്ഭവ കേന്ദ്രത്തിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ പോലും എത്തി വൻ നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ ശേഷിയുള്ള സുനാമി മിക്കപ്പോഴും മണിക്കൂറുകൾ കഴിഞ്ഞായിരിക്കും അതിന്റെ ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ടാവുക വെബ് ഡെസ്ക് തത്വമി ന്യൂസ്